വീട്ടുകാരുടെ മുമ്പിൽ കാവ്യമോളെ മാനം കിട്ട് നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ അവളെ ഞാൻ എന്റെ പരിമോളെ സ്വീകരിക്കും സന്തോഷത്തോടെ നിറഞ്ഞ മനസ്സോടെ. ഓ, അപ്പൊ വീട്ടുകാരും കൂടി അറിഞ്ഞോണ്ടുള്ള ബന്ധമായിരുന്നല്ലേ. എങ്കിൽ പിന്നെ എന്തിനാ നാട്ടുകാരുടെ മുന്നിൽ മാനം കിടാൻ കാത്തിരിക്കുന്നത്? ഉടനെ തന്നെ രണ്ടുപേരുടെയും കല്യാണം നടത്തിക്കൂടെ? പരിഹസിക്കണ്ട, കാവ്യ സമ്മതിച്ചാൽ ആ നിമിഷം അവളുടെ കഴുത്തിൽ താലി കെട്ടാൻ ഞാൻ തയ്യാറാ. വാക്കാണല്ലോ വാക്ക്. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, നിങ്ങളുടെ സ്ഥാനത്ത് അവൾക്ക് മറ്റൊരാളെ സങ്കല്പിക്കാൻ പോലും ആവില്ല. 1000 ജന്മമുണ്ടെങ്കിൽ അതിലെല്ലാം ഭർത്താവായി നിങ്ങൾ മതിയെന്ന് തീരുമാനിച്ചിരിക്കുന്നവളവള്. നിങ്ങളുമായിട്ടുള്ള വിവാഹത്തിന് അവൾ സമ്മതിച്ചു കഴിഞ്ഞു. ജോത്സ്യനെയും കണ്ട് മുഹൂർത്തം കുറിച്ചിട്ട് ഞാൻ വന്നത്. നാളെയാണ് ആ മുഹൂർത്തം. ഇല്ല, ഞാനത് വിശ്വസിക്കത്തില്ല. കാവ്യ ഒരിക്കലും മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കത്തില്ല. അവൾക്ക് നിങ്ങളോടുള്ള സ്നേഹം ശരിക്കും അറിയാവുന്നവനാ ഞാൻ. കാവ്യ നിങ്ങളോട് നേരിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമാവും? ഹലോ, ശ്രീജിത്തുമായുള്ള വിവാഹത്തിന്റെ കാര്യത്തിൽ ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്യാനാ വിളിച്ചത്. നിനക്ക് സമ്മതമാണല്ലോ അല്ലേ? സമ്മതമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. വീഡിയോ പരസ്യമാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി നിങ്ങൾക്ക് എന്നെ സമ്മതിപ്പിക്കാനാവും. പക്ഷേ എന്റെ മനസ്സറിയുന്ന ശ്രീ ഒരിക്കലും എന്നെ വേദനിപ്പിക്കാൻ കൂട്ടു നിൽക്കില്ല. പരസ്പരം അറിയാവുന്നവരും മനസ്സിലാക്കുന്നവരും തന്നെ ഒന്നിക്കുന്നതാണ് നല്ലത്. ഞാൻ പിന്നെ വിളിക്കാം. അവളുടെ മനസ്സിലുള്ളത് കേട്ടല്ലോ. ഇനി എന്താ നിങ്ങളുടെ അഭിപ്രായം? അവക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങൾക്ക് 1000 വട്ട സമ്മതം. നിങ്ങൾ അഭിപ്രായമൊന്നും പറഞ്ഞില്ലല്ലോ. സമ്മതം. വിവാഹത്തിന് ഞാനും തയ്യാറാണ്. ഗുഡ്, വെരി ഗുഡ്. എനിക്ക് വേണ്ടിയല്ല ഞാൻ ഇതിന് തയ്യാറാവുന്നത്. കാവ്യ നശിക്കുന്നത് കാണാൻ എനിക്കാവില്ല. അവളെ ഇപ്പോഴും പ്രണയിക്കുന്നത് കൊണ്ടല്ല ഞാൻ വിവാഹത്തിന് തയ്യാറാവുന്നത്. എന്റെ ഏറ്റവും നല്ല സുഹൃത്ത് അവളുടെ മോശ സമയത്ത് ആരുമില്ലാത്തവളായി മാറാതിരിക്കാൻ വേണ്ടി, അതിനുവേണ്ടി മാത്രം. അവൾ ആരുമില്ലാത്തവളല്ല. സംശയത്തിന്റെ കണ്ണിലൂടെ അവളെ കണ്ടവർ അവളുടെ സ്വഭാവശുദ്ധി തിരിച്ചറിയാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്. നിങ്ങളെ ഒരിക്കൽ കൂടി വേദനിപ്പിക്കേണ്ടി വരുന്നതിൽ മാപ്പ്. നിങ്ങളാണ് ഈ ലോകത്തിലേക്ക് വെച്ച ഏറ്റവും വലിയ ഭാഗ്യവനെന്നാണ് ഞാൻ കരുതിയത്. കാരണം നിങ്ങൾക്ക് കാവ്യയാണ് ഭാര്യയായി കിട്ടിയത്. പക്ഷെ ഇപ്പൊ എനിക്കൊരു കാര്യം ഉറപ്പായി, നിങ്ങളാണ് ഈ ലോകത്തിലേക്ക് വെച്ച ഏറ്റവും വലിയ നിർഭാഗ്യവാൻ. നിങ്ങളെന്തോ മിണ്ടാത്തത്. സോറി, ഞാൻ നിങ്ങളുടെ സ്പീച്ച് അത്ര ശ്രദ്ധിച്ചില്ല. നിങ്ങൾക്ക് ഈ വിവാഹത്തിന് സമ്മതമാണെന്ന് മാത്രം മനസ്സിലായി. കൺഗ്രാറ്റ്സ്. ഇനി എന്തിനാ നിൽക്കുന്നത്? വേഗം വിവാഹത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്ത. ഓ സോറി, ഞാൻ നാളെ വിവാഹം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. സമയവും മുഹൂർത്തവും വേദിയും ഒക്കെ അറിയണ്ടേ? വിവാഹം ഞാൻ തന്നെ നടത്തി കൊടുക്കണമെന്ന് കാവ്യയ്ക്ക് നിർബന്ധം. അതുകൊണ്ട് നാളെ രാവിലെ 10:30 ഇടയ്ക്ക് ഈശ്വരമഠത്തിൽ വെച്ച് നടത്താനാ തീരുമാനം. ഈശ്വരമഠത്തിലോ? അതെ, നടത്തേണ്ടത് ഞാനായതുകൊണ്ട് ആൾ തിരക്കുള്ള ക്ഷേത്രമോ ഓഡിറ്റോറിയോ ഒന്നും പറ്റില്ലല്ലോ. ഓക്കെ, എനിക്കും കുറച്ച് തിരക്കുണ്ട്. എന്റെ ഭാര്യയുടെ സോറി, നിങ്ങളുടെ ഭാര്യയാവാൻ പോകുന്നവളുടെ വിവാഹത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തണ്ടേ? യു കാരി ഓൺ. Thank you.
ചീത്ത പേരിൽ നിന്നും നിനക്കും കാവ്യക്കും രക്ഷ നേടണമെങ്കിൽ ഇതേ ഒരു വഴിയുള്ളൂ. അതെ, ഇതാണ് ശരിയായ തീരുമാനം. കല്യാണം നടത്തേണ്ടി വന്നത് ഇങ്ങനെയായതിലേ ഉള്ളൂ. എനിക്ക് വിഷമം. ഈ കാർ ഇവിടെ ഇട്ടിട്ട് ചേച്ചൻ ചേട്ടൻ എവിടെ പോയതായിരിക്കും? അവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നതാണ്, അതായിരിക്കും വന്നത്. കാവ്യച്ച വന്നില്ലേ? നീ കാവ്യമോളെ വിളിച്ചോ, എപ്പോഴാ വരുന്നതെന്ന് വല്ലതും പറഞ്ഞോ. ഇല്ല, ഞാനിപ്പോ തന്നെ വിളിച്ചു നോക്കാം. ഞങ്ങളുടെ മോളെ തിരിച്ചു കൊണ്ടുവിടാൻ വന്നതാണോ? അല്ല, അവള് വന്നിട്ടില്ല. അവള് വന്നില്ലേ, പിന്നെ നീ എന്തിനാ വന്നത്? അവളില്ലാതെ ഈ വീട്ടിൽ നിനക്കെന്താ കാര്യം? ഞങ്ങളുടെ തകർച്ച കണ്ട് സന്തോഷിക്കാൻ വന്നാണോ നീ? അതോ ഞങ്ങളെല്ലാവരും എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് അറിയാനോ? എങ്കിലേ നിനക്ക് തെറ്റി മോനെ, കാവ്യയുടെ വിവാഹമോചനം കൊണ്ട് ഈ വീട്ടിൽ ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല. എന്റെ മോളെ അവള് പണ്ട് അവൾ ഈ വീട്ടിൽ എങ്ങനെ കഴിഞ്ഞോ അതേ അന്തസ്സോടെയും സന്തോഷത്തോടെയും എന്റെ മോൾ ഇനി കഴിയും ഇവിടെ. ചെല്ല, പോയി ഈശ്വരമെടുത്തി പോയി, കാവ്യ ഇങ്ങോട്ട് പറഞ്ഞു വിടെ. ഒരു തികഞ്ഞ കലാകാരനാ നീ എന്ന് ഞങ്ങൾ തെറ്റിദ്ധരിച്ചു മോനെ. ഒരിക്കലും ഒരു കലാകാരൻ ഇങ്ങനെ പെരുമാറാനാവില്ല. സഹജീവികളുടെ വേദന അറിയുന്നവനാവണം കലാകാരൻ. കൂടുതൽ ക്രൂരമായി പെരുമാറാനാണ് ഞാൻ വന്നത്. മുത്തശ്ശനും ആന്റിയും എനിക്ക് മാപ്പ് തരണം. അഗ്നിശുദ്ധി തെളിയിച്ച കാവ്യെ നമുക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടിയാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. എന്താ നീ ഒന്ന് മിണ്ടാ നിൽക്കുന്നേ? അച്ഛന്റെ വാക്കുകൾ കേട്ടപ്പോ നിനക്ക് ഉത്തരം മുട്ടിപ്പോയോ? നിങ്ങൾ ഇതെല്ലാം എന്തിനാ എന്നോട് പറയുന്നെന്ന് ഓർത്തപ്പോ ഞാനൊന്ന് സ്റ്റക്കായി പോയി. നിങ്ങളുടെ നീരസം കാണാനല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എന്റെ വീട്ടിൽ നാളെ രാവിലെ 10:00 to 10:30 ഒരു വിവാഹം നടക്കാൻ പോകുന്നു. അതിന് നിങ്ങളെല്ലാം ക്ഷണിക്കാനാ ഞാൻ വന്നത്. വിവാഹമോ? ആരുടെ? കാവ്യയുടെ. ശ്രീജിത്ത് ആണ് വരൻ. കാവ്യയുടെ വിവാഹം? അതും ശ്രീജിത്തുമായിട്ടോ? അതെ. എന്താ നീ വിചാരിച്ചേ എന്റെ മോളുടെ ജീവിതം തമാശയാണെന്നോ? നീയേ പുറത്തു വലിയ സൂപ്പർ സ്റ്റാർ മറ്റോ ആയിരിക്കും, പക്ഷേ ഓരോരുത്തരുടെയും പ്രവൃത്തികൾ നോക്കിയാണ് ഞാൻ അവരെ ബഹുമാനിക്കുന്നത്, അല്ലാതെ പെരുമയൊന്നും നോക്കിയല്ല. ഈ വീട്ടിലെ മരുമകനായല്ല മകനായ നിന്നെ ഞങ്ങൾ കണ്ടത്. പക്ഷേ ജീവ, നിന്നെ പോലൊരു മകനെ ദൈവം ആർക്കും കൊടുക്കാതിരിക്കട്ടെ. കാവ്യയുടെ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ നീ ആരടാ? അതിനിവിടെ ഞങ്ങളൊക്കെ ഉണ്ട്. അവക്കിനിയൊരു വിവാഹം നടക്കണമെങ്കിൽ തന്നെ അതിന് നിന്റെ ഔദാര്യം വേണ്ട. നിന്റെ അച്ഛമ്മ ഒന്നും തിരിച്ചറിയാതെ ആശുപത്രിയിൽ കിടക്കുന്നത് നന്നായി, അല്ലെങ്കിൽ ഇതൊക്കെ കണ്ട് ആ പാവത്തിന്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടേനെ. അച്ഛമ്മയുടെ ജീവൻ പോയാൽ ഇവനെന്താ? സിനിമയിൽ കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ അഭിനയം ജീവിതത്തിൽ കാണിക്കുന്നവനല്ലേ ഇവൻ. ഇവന്റെ സ്നേഹം സത്യമാണെന്ന് വിശ്വസിച്ച് ഇത്രയും കാലം ജീവിച്ച ആ പാവത്തിനെ വഞ്ചിച്ചില്ലേ ഇവൻ? പറഞ്ഞു പറഞ്ഞു കാട് കയറണ്ട. നിങ്ങളുടെയൊക്കെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ അവളെ ഇനി നിങ്ങൾ എന്ത് ചെയ്യും? ആരുടെ പേരിലാണോ അവൾ അപവാദം കേട്ടത് അയാളുമായിട്ടാണ് വിവാഹം ഉറപ്പിച്ചത്. അവൾ എന്നോട് ചെയ്തറിഞ്ഞാൽ ഇനി മറ്റാരും അവളെ വിവാഹം ചെയ്യില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് എന്റെ വീട്ടിൽ വെച്ച് എന്നെ വിവാഹം നടത്തി അവളെ ഭർത്താവിനൊപ്പം യാത്ര അയക്കാൻ ഞാൻ തീരുമാനിച്ചത്. അതിനു മുമ്പേ അവളുടെ സമ്മതം കൂടി ചോദിക്കണ്ടേ? കാവ്യമോൾ ഒരിക്കലും ഇതിന് സമ്മതിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്.
അവൾക്ക് വിവാഹത്തിന് സമ്മതമാണ്. അവളും ശ്രീജിത്തൊക്കെ സമ്മതിച്ചതിന് ശേഷമാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കാൻ വന്നത്. അവളുടെ ഭാവിയെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കരുതെന്ന് ഞാൻ കരുതി. എന്നോട് ഇത്രയൊക്കെ ചെയ്തതിന് ശേഷവും ഞാൻ നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നു. അതിന് പകരം എനിക്ക് കിട്ടിയത് തല്ല. സാരമില്ല, ഇത് അവള് മൂലം എനിക്ക് കിട്ടുന്ന അവസാനത്തെ പ്രഹരമാണെന്ന് ഞാൻ കരുതിക്കോളാം. വിവാഹത്തിന് നിങ്ങളൊക്കെ ഉണ്ടായ അവക്ക് സന്തോഷമാവുമെന്ന് ഞാൻ കരുതി. ഇനിയല്ല നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്കുണ്ടാവുന്ന സങ്കടം എത്രത്തോളം ആണെന്ന് എനിക്കറിയാം. വെറുക്കരുത്, എന്നോട് പൊറുക്കണം. അവളെ കല്യാണത്തിന് സമ്മതിച്ചു എന്ന് പറഞ്ഞത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ബുദ്ധിയുള്ള കുട്ടിയല്ലേ അവള്, അവൾ അങ്ങനെയൊക്കെ ചെയ്യുവച്ച. അതിനുമുമ്പ് എനിക്കൊരാളെ കാണാനുണ്ട്. ആരെ? അതൊക്കെ പറയാം. കീർത്തി, കല്യാണത്തിന് വക്കീല് സമ്മതിച്ചോ? വക്കീലിനോടാ ചോദിച്ചത്? ചേട്ടൻ വന്ന് പറഞ്ഞ ഉടനെ വക്കീല് സമ്മതം മൊളിക്കാണെന്ന് എനിക്കറിയാം. പണ്ടേ മനസ്സിലുള്ള ആഗ്രഹമായിരുന്നല്ലോ എന്റെ ചേച്ചി. കാര്യം അറിയാതെ കീർത്തി വെറുതെ വഴക്കുണ്ടാക്കരുത്. നിന്റെ അഭിപ്രായം ഒന്നും ഇവിടെ ആർക്കും കേൾക്കണ്ട. എന്റെ ചോദ്യം വക്കീലിനോടാ. വെറുതെ കിടന്ന് ബഹളം വെക്കണ്ട. ഞങ്ങളത് കേട്ട് നിന്നൊന്നും വരില്ല. ചിലപ്പോ അതിന് മറുപടി പറഞ്ഞു വന്നിരിക്കും. ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങൾ? കീർത്തിക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അത് നിന്റെ ചേച്ചിയോട് മതി. അവൾ ഈ വിവാഹത്തിന് സമ്മതിച്ചതിന് ശേഷമാണ് ഞാൻ ഈ വിവാഹത്തിന് സമ്മതം മൂളിയത്. ചേച്ചി കല്യാണത്തിന് സമ്മതിച്ചെന്നോ? അത് ചേട്ടൻ വെറുതെ പറഞ്ഞതായിരിക്കും. അല്ല, ജീവയുടെ ഫോണിലൂടെ അവൾ ഞങ്ങളെ സമ്മതം അറിയിച്ചു. ഞാൻ നിന്റെ ചേച്ചിയുടെ ജീവിതം തകർത്തുന്നായിരുന്നല്ലോ നിന്റെ പരാതി. ഇപ്പതാ തകർത്ത ജീവിതം തിരിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറാ. ഇനി നീ എന്ത് പറയും? ഈ വിവാഹത്തിന് സമ്മതിക്കാനായിരുന്നെങ്കിൽ എന്റെ ചേച്ചി നേരത്തെ സുമംഗലി ആയന്. ഇതിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഈ കല്യാണം നടക്കില്ല. ഒന്ന് നിന്നേ. കല്യാണം ഒഴിയുന്ന ചേച്ചിക്ക് വലിയ താമസമില്ലാതൊരു ബന്ധം ഒത്തുവന്നാൽ സന്തോഷിക്കുന്ന അനിയത്തിമാരെ മാത്രമേ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുള്ളൂ. എന്താ, നിന്റെ ചേച്ചി മര്യാദയ്ക്ക് ജീവിക്കുന്നത് നിനക്ക് ഇഷ്ടപ്പെടുന്നില്ലേ? ആ, ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നാളെ ഈ കല്യാണം നടന്നിരിക്കും. ഞങ്ങൾ പെണ്ണിനുള്ള പുടവയും താലിയും വാങ്ങാൻ പോവുക. തടയാൻ പറ്റുമോന്ന് നീ ഒന്ന് നോക്ക്. വാങ്ങുന്ന പുടവയും താലിയും എന്റെ ചേച്ചി അണിയില്ല. സൂക്ഷിച്ചു വെച്ചാ മതി, പിന്നെ ഉപയോഗം വരും. കീർത്തി ഇത്രയും തറപ്പിച്ചു പറയുമ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും കേട്ടാ. ഞാൻ കാവ്യൊന്നും വിളിക്കട്ടെ. വേണ്ട, വിളിക്കുമ്പോ ജീവിയുടെ നിർബന്ധവും ഭീഷണിയും സഹിക്കാൻ പറ്റാതെ കല്യാണത്തിന് സമ്മതിച്ചെന്നോട് പറഞ്ഞാ എനിക്കത് താങ്ങാൻ പറ്റില്ല. അവളുടെ പൂർണ്ണ സമ്മതത്തോടെ അവൾ എന്റെ വധുവാവണം. അതാണ് എന്റെ സ്വപ്നവും ആഗ്രഹവും പ്രതീക്ഷയുമെല്ലാം. ഇനി അതങ്ങനെ അല്ലെങ്കിലും അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിച്ചോളാം. വക്കീലായിട്ടുള്ള കല്യാണത്തിന് നീ സമ്മതിച്ചോ ചേച്ചി? ഇന്ന് ആര് പറഞ്ഞു? ചേട്ടൻ ഇവിടെ വന്ന് നാളെ കല്യാണമാണെന്ന് പറഞ്ഞ് എല്ലാരും ക്ഷണിച്ചിട്ട് പോയി.
ഞാൻ വക്കീലിനോട് ചോദിച്ചപ്പോ നീ സമ്മതിച്ചിട്ട് ആ കല്യാണത്തിന് ഒരുങ്ങുന്നെന്ന് വക്കീല് പറഞ്ഞു. ശ്രീയോട് ഞാൻ സമ്മതിച്ചു? അതെ, ചേട്ടന്റെ ഫോണിൽ നിന്ന് വിളിച്ചപ്പോഴാ നീ സമ്മതിച്ചെന്ന് പറഞ്ഞു. ശ്രീജിത്തുമായുള്ള വിവാഹത്തിന്റെ കാര്യത്തിൽ ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്യാനാ വിളിച്ചത്. നിനക്ക് സമ്മതമാണല്ലോ അല്ലേ? സമ്മതമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ ശ്രീ സമ്മതിക്കില്ലെന്നായിരുന്നു എന്റെ വിശ്വാസം. കൂടെ നിന്നിട്ട് ശ്രീയു എന്നെ കൈവിട്ടോ? അയാള് കൂടെ നിന്നത് ഈ ഉദ്ദേശം വെച്ചാണെന്ന് നിനക്കറിയില്ലായിരുന്നോ ചേച്ചി? തക്ക സമയം വന്നപ്പോ അയാള് നിന്നോട് മനസ്സിലുള്ള ഇഷ്ടം എടുത്ത് പ്രയോഗിച്ചു. നിന്റെ പ്രതിജ്ഞ എന്നോടുള്ള വെല്ലുവിളി മാത്രമായിരുന്നു, പക്ഷെ എന്റെ വാക്കുകൾ വന്നത് എന്റെ മനസ്സിൽ നിന്നായിരുന്നു. അടുത്ത ജന്മത്തിലെങ്കിലും നീ എന്റെ കൈ പിടിക്കുന്നു പ്രതീക്ഷിച്ച് ഞാൻ ഈ ജന്മം ജീവിച്ചു തീർത്തോളാം. ആരൊക്കെ സമ്മതമൂളിയാലും ഈ കല്യാണം നടക്കില്ല മോളെ. എനിക്ക് ഈ ജന്മത്ത് ഒരു ഭർത്താവേ ഉള്ളൂ. എന്റെ തീരുമാനത്തിന് മരണം വരെ മാറ്റമില്ല. പക്ഷെ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയെന്ന് എനിക്ക് തോന്നുന്നു. വക്കീലിന്റെ അമ്മയും ശ്രീക്കുട്ടിയും കൂടി നിനക്കുള്ള ഡ്രസ്സും താലിയൊക്കെ വാങ്ങാൻ പോകാൻ ഒരുങ്ങ. കാവ്യച്ച് കാണാൻ വേണ്ടി അങ്ങോട്ട് വരാനിരിക്കുക അമ്മയും മുത്തശ്ശനൊക്കെ. വേണ്ട, ഇങ്ങോട്ട് ആരും വരണ്ട. ഞാൻ പറഞ്ഞ അമ്മ കേൾക്കില്ല ചേച്ചി. വല്ലാതെ ദേഷ്യം പിടിച്ചിരിക്കുക. ചേച്ചിയുടെ കല്യാണം ക്ഷണിച്ച ചേട്ടന്റെ കവിളത്ത് അമ്മ ഒന്ന് പൊട്ടിക്കുകയും ചെയ്തു. അമ്മ അങ്ങോട്ട് വന്ന പ്രശ്നാവും, അത് ഉറപ്പാ. ഒരു കാരണവശാലും നീ അമ്മ ഇങ്ങോട്ട് വിടരുത്. എന്തെങ്കിലും പറഞ്ഞവിടെ പിടിച്ചു നിർത്ത. ഞാൻ ശ്രീയെ ഒന്ന് വിളിക്കട്ടെ. വിളിച്ചിട്ട് പ്രയോജനമുണ്ടെന്ന് തോന്നുന്നില്ല ചേച്ചി. അയാള് വിവാഹത്തിന് ഒരുങ്ങി നിൽക്കുവാണെന്നാ എനിക്ക് തോന്നുന്നത്. അതൊന്നും ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. ഞാൻ വിളിച്ചിട്ടും തീരുമാനത്തിൽ നിന്ന് ശ്രീ പിന്മാറിയില്ലെങ്കിൽ ഞാൻ നേരിട്ട് വരും. നീ അമ്മ ഇങ്ങോട്ട് വരാതെ നോക്കിയാ മതി. ശരി ചേച്ചി. ശ്രീയെ വിളിച്ചിട്ട് ഞാൻ തിരിച്ചു വിളിക്കാം. ഏട്ടനെന്താ ഫോൺ എടുക്കാത്തെ? കാവ്യ എടുക്കുന്നില്ല. ചിലപ്പോ ഉടനെ നിന്നെ വിളിക്കും, നീ എടുക്കണ്ട. കാവ്യല്ലേ? അതെ. എടുക്കാതിരുന്നിട്ട് എന്താ കാര്യം? എന്താ കാവ്യക്ക് പറയാനുള്ളേന്ന് അറിയണ്ടേ? വേണ്ട. അല്ലേട്ടാ, കാവ്യക്ക് താല്പര്യക്കുറവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കൽ കൂടി അപമാനത്തിനാവണ്ടെന്ന് അല്ലേ? ഒക്കെ വിധി പോലെ വരട്ടെ. നീ ഡ്രസ് എടുക്കാൻ പോയി ഇറങ്ങിയല്ലേ. ചെല്ല് ചെല്ല്. മുന്നേട്ടത്തി അമ്മ എപ്പോഴും ഫോണിൽ തിരക്കില്ലാണെന്ന് തോന്നല്ലോ. പ്രിയപ്പെട്ട ശ്രീ ഒട്ടും സ്വൈര്യം തരുന്നില്ലല്ലേ.
ഇനി ഏതാനും മണിക്കൂർ കൂടി കാത്തിരുന്നാ പോരെ. അത് കഴിഞ്ഞ ശ്രീക്ക് സ്വന്തമല്ലേ കാവ്യ. ഇനി ഏതാനും മണിക്കൂർ കൂടി കാത്തിരുന്നാ പോരെ. അത് കഴിഞ്ഞ ശ്രീക്ക് സ്വന്തമല്ലേ കാവ്യ. അല്ല നീതു, മണവാട്ടി പെണ്ണിനെ ഒരുക്കാൻ ഇവിടെ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. അങ്ങ് തുടങ്ങിയാലോ? ശരിയാ, പെഡിക്യൂറും മാനിക്യൂറും ഒക്കെ ചെയ്യാം. ഫേഷ്യൽ ചെയ്ത മുഖത്തിന്റെ തിളക്കം കൂടും, പക്ഷെ ഇവളുടെ നെറ്റിയിൽ പതിഞ്ഞ ബ്ലാക്ക് മാർക്ക് എങ്ങനെ പോകും? അത് സാരമില്ല. ആര് കാരണമാണോ ബ്ലാക്ക് മാർക്ക് വന്നത്, അയാൾ തന്നെയല്ലേ നെറ്റിയിലെ സിന്ദൂരം തൊടാൻ പോകുന്നത്. ആ സിന്ദൂരം കൊണ്ട് ബ്ലാക്ക് മാർക്ക് മാഞ്ഞോളും. പറഞ്ഞു തീർന്നോ? ഇല്ല, തീർന്നില്ല. ഞങ്ങൾക്ക് നിന്റെ മൈലാഞ്ചെടിയിലും നടത്തണം. നിന്റെ കയ്യില് ശ്രീ എന്ന് മൈലാഞ്ച് കൊണ്ട് എഴുതിയ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ശരിയാ, പക്ഷെ മൈലാഞ്ച് ഇടാൻ വരുന്നവര് വന്ന കോലത്തിൽ തിരിച്ചു പോവില്ലെന്ന് മാത്രം. പടിക്ക് പുറത്തായിട്ടും നിന്റെ ശൗര്യത്തിന് ഒരു കുറവും ഇല്ലല്ലോ. ഇല്ല, ഇനി കുറയേയില്ല. കാരണം സത്യമുള്ളത് എന്റെ ഭാഗത്താ. എന്റെ ബ്ലാക്ക് മാർക്കിനെ കുറിച്ച് നീയൊക്കെ പരിഹസിച്ചല്ലോ. ആ ബ്ലാക്ക് മാർക്ക് ഉണ്ടാക്കിയവർക്ക് ദൈവത്തിന്റെ കോടതിയിൽ ലജ്ജിച്ച് തല താഴ്ത്തി നിൽക്കേണ്ടി വരും. വഴിമാറ്, എനിക്ക് പോണം. എവിടേക്ക്? അത് നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. ഉണ്ട്. നീ എങ്ങോട്ടും പോവാതിരിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാ. ഏട്ടനത് ഞങ്ങളെ ഏൽപ്പിച്ചിട്ടാ പോയത്. ഓഹോ, അങ്ങനെയുണ്ടായോ? എങ്കി കേട്ടോ, ഞാൻ പോയിരിക്കും. നീ പോവില്ല. എന്റെ കയ്യുടെ ചൂടറിയണ്ടെങ്കില് മുന്നീന്ന് മാറിക്കോ. നല്ല കരുത്തുണ്ട് എന്റെ ഈ കൈക്കെന്ന് രണ്ടാൾക്കും അറിയാലോ. ജന്മത്തിൽ എനിക്കൊരൊറ്റ ഭർത്താവേ ഉള്ളൂ, അത് നിങ്ങളാ. നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചെങ്കിലും ഈ താലി എന്റെ മരണം വരെ എന്റെ കഴുത്തിലുണ്ടാവും.